എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈസൽ വ്ളോഗർ എന്ന ചാനൽ ഇന്ന് ചേറു സ്കൂളിൽ നമ്മുടെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPS സാർ ഇന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഇനാഗ്രേഷനും വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള സ്വീകരണം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, മറ്റ് ഞങ്ങളുടെ സ്കൂളിലെ വിവിധ ക്ലബുകൾ അദ്ദേഹത്തിന് ഇൻവിറ്റേഷനും വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ കുറെ സംഗതികൾ, വളരെ വ്യത്യസ്തമായ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിന്, ഫൈസൽ വ്ളോഗർ എന്ന ചാനലിന് ചെറിയൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കൊരു ശ്രമം നടത്തണം. എന്തൊക്കെയെന്നുള്ളത് വീഡിയോയിൽ കാണാം, നോക്കാം. ഓക്കെ, നമ്മളും കൂടി ഒന്നിച്ച് നടത്തുന്ന ലഹരിക്കെതിരെ ഉണരു എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓമന ഋഷിരാജ് സിംഗ് സാറിനെ ആദരപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, പാലക്കാട് പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ ആൻഡ് എസ്ഇ കലാ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ശ്രീമാൻ മുഹമ്മദ് അലി സാഹേബ് താങ്കൾ, അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനവിടെ MSP കമാൻഡന്റ് ആയ സമയത്തിൽ 1991 മുതൽ 93 വരെ ഇവിടെ MSP 2 വർഷം ജോലി ചെയ്ത സമയത്തിൽ ഞാൻ താങ്കൾ സാഹേബിനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേരള ഗവൺമെന്റ് ഓഫ് കേരള പങ്കെടുക്കുന്നത് ഓരോ സ്കൂളായാലും ഒരു കോളേജായാലും ഒരു ഏത് സ്ഥാപനമായാലും ഒരു കമ്മിറ്റി, മൂന്നംഗം കമ്മിറ്റി രൂപവത്കരിക്കേണ്ടതാണ്. അത് ആ കമ്മിറ്റിയുടെ മുന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാണ് ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സ് ആയിരിക്കണം, ഒരാളാണ് ഒരു പുതു പ്രവർത്തകൻ, ഒരു ആണായാലും പെണ്ണായാലും ഒരു വക്കീലായാലും ആ ആളെ എടുത്തിട്ട് ആ കമ്മിറ്റി അവിടെ സംഘടിപ്പിക്കേണ്ടതാണ്. ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ആൺകുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ പുറത്തു നിന്ന് ഏതൊരു പയ്യൻകുഞ്ഞ് ശല്യം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഈ കമ്മിറ്റീൻ്റെ മുമ്പിൽ വന്ന് ഒരു പരാതി കൊടുക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും സ്റ്റേഷനിൽ പോകണമെന്ന് വേണമെന്നുമില്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലാ കാര്യത്തിലും പോകണ്ട. ഇവിടെ തന്നെ സ്കൂളിലെ ചില കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അത് ആദ്യം തന്നെ നമ്മൾ
നോക്കണം. സിംഗ് സാറ് കുട്ടികൾക്കുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ഉപദേശങ്ങളൊക്കെ നൽകി. ഇനി രക്ഷിതാക്കളോട് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. രക്ഷിതാക്കളുടെ കുട്ടികളെ എങ്ങനെ ഏത് രീതിയിലാണ് വളർത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. കുട്ടികൾ കൂടെ കഴിക്കുന്നത് ടെൻഷൻ, സ്ട്രെസ്, പിടിമുറുക്കം കൊണ്ടാണ്. പിടിമുറുക്കം, ടെൻഷൻ കുട്ടികൾക്ക് എന്തിനും ഉണ്ടാവുന്നു. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവർക്ക് എപ്പോഴും ക്ലാസ്സിൽ ഒന്നാമത്തെ സ്ഥാനത്തിൽ ഇരിക്കുക, A+ ഗ്രേഡ് എപ്പോഴും എല്ലാ ക്ലാസ്സിലും വാങ്ങുക, ഇങ്ങനെ ഒരു വാശി അമ്മ അച്ഛന്മാർ പിടിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ട് ചില കുട്ടികൾ എല്ലാ കുട്ടികളുടെയും എല്ലാ പ്രാവശ്യം A+ ഗ്രേഡ് വരണം വേണമെന്നുണ്ട്, 90% മാർക്സ് കിട്ടണം വേണമെന്നുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്, പക്ഷേ നമ്മളുടെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിയെ കൂടുതൽ പഠിക്കാനോ എന്ന് മാർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുക. അവരെ നന്നായിട്ട് പഠിക്കാൻ പറയുക, അവരവരുടെ കഴിവനുസരിച്ച് അവർ പഠിച്ചോളൂ. എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ഹോബി, പാട്ട്, സ്പോർട്സ്, ചിത്രകാരി, ഡ്രോയിങ്, ചിലപ്പോൾ വിവിധ കാര്യങ്ങൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ മിടുക്കന്മാരായിരിക്കും. അവിടെ ആ ഫീൽഡിലേക്ക് പോകാൻ അവർ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അവരുടെ സ്ട്രെസ് ലെവൽ കുറയും. അവർക്ക് വേണ്ടിയുള്ള കുറേ സമയം കൊടുക്കണം. എപ്പോഴും ഒരാൾക്ക് മനുഷ്യൻ്റെ പഠിക്കാൻ പറ്റില്ല. 24 ഗീവ് സം ടൈം ഫോർ ദിയർ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അങ്ങനെ ചെയ്താൽ അവരുടെ ടെൻഷൻ കുറയും, കുളിൻ്റെ ഉപയോഗവും കുറയും. ഏകദേശം 600 സ്കൂളുകളിൽ ഋഷിരാജ് സിംഗ് IPS എക്സൈസ് കമ്മീഷണർ സന്ദർശിക്കുകയുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ വലിയ മുന്നേറ്റമാണ് ഈ മേഖലയിൽ. നിയമ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ലഹരി കച്ചവടക്കാർക്കെതിരെ. അതേപോലെ തന്നെ പിന്നെ പല ക്യാമ്പസുകളിലും ഇത്തരം ലഹരി മാഫിയ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ഋഷിരാജ് സിംഗിനെ പോലുള്ള വലിയ ശക്തരായ ഉദ്യോഗസ്ഥന്മാർ മുന്നും പിന്നും നോക്കാതെ നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് അധ്യാപകർക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾക്ക് ഇനിയും വ്യത്യസ്ത വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കൂടുതൽ വെറൈറ്റി വീഡിയോസിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫൈസൽ വ്ളോഗർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ പിന്തുണക്കുക. ഓക്കെ, വീണ്ടും വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാം.